ഇടുക്കിയിൽ 13-കാരിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛന് 30 വർഷത്തെ തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ഇടുക്കി അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മാതാവില്ലാത്ത സമയത്ത് വീട്ടിൽ വെച്ച് കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. കുട്ടിയുടെയും സംഭവ സമയത്തുണ്ടായിരുന്ന സഹോദരിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിധി. വിചാരണ സമയത്ത് കുട്ടിയുടെ മാതാവ് പ്രതിഭാഗത്തേക്ക് കൂറുമാറിയത്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, എന്നായിരുന്നു ഈ കേസനാസ്പദമായ സംഭവം, ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഇപ്പം 2018 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഈ കുട്ടിയുടെ അമ്മയുടെ രണ്ടാം ഭർത്താവാണ് പ്രതി. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് ഈ 13-വയസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന കേസാണ് നിലവിലുള്ളത് ഉണ്ടായിരുന്നത്. മറയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടക്കുന്നത്. ഈ കുട്ടിയെ നിരന്തരം പലതവണ വീട്ടിൽ ആരുമില്ലാതിരുന്നപ്പോൾ നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നുള്ള പരാതിയും അതിനെ തുടർന്ന് കുട്ടി കൗൺസിലിംഗിൽ നൽകിയ മൊഴിയുടെ കൗൺസിലിംഗിലാണ് ഇക്കാര്യം പറയുന്നതും. കൗൺസിലിംഗ് നടത്തിയ ആളാണിത് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തത്. ഈ സംഭവ സമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അമ്മ ഈ പ്രതിഭാഗത്തേക്ക് കൂറുമാറിയിരുന്നു ഈ വിചാരണ സമയത്ത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള കുട്ടിയുടെ രണ്ടാനച്ഛന് 30 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കുട്ടിയുടെ പുനരധിവാസത്തിനായി 1 ലക്ഷം രൂപ നൽകണമെന്നും വിധിയിലുണ്ട്. കുട്ടി ഇപ്പോഴും CWC സംരക്ഷണത്തിൽ കഴിയുകയാണ് കേട്ടോ. എസ്, ഇടുക്കിയിലാണ് 13-കാരിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടാനച്ഛന് 30 വർഷത്തെ തടവും 1.5 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. ഇടുക്കി അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മാതാവില്ലാത്ത സമയത്ത് വീട്ടിൽ വെച്ച് കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നായിരുന്നു കേസ്. കുട്ടിയുടെയും സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സഹോദരിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പ്രസ്താവിച്ചത്.